നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. കുട്ടികളെ എങ്ങനെ ഒരു 100 കോടി ആസ്തി പിള്ളേർക്കൊരു നല്ലൊരു റിട്ടയർമെൻ്റ് ഏജ് ആകുമ്പോൾ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 100 കറോർ ചലഞ്ച് ഫോർ അവർ ചിൽഡ്രൻ. അപ്പോൾ 100 കറോർ നമ്മൾ 1 കറോർ ചലഞ്ചിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് 100 കറോർ ചലഞ്ച് നമ്മുടെ കുട്ടികൾക്ക് 100 കോടി രൂപ അവരുടെ അടുത്ത് 55-ാമത്തെ വയസ്സിലുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ തന്നെ പലവരുടെയും ഗ്യാസ് പോയിട്ടുണ്ടാവും. 55-ാമത്തെ വയസ്സിൽ അവർക്ക് 100 കോടി ഉണ്ടായിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് നമ്മളായിട്ട് ഒരു സീഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും പിള്ളേർക്ക് ഈ 100 കോടി രൂപ ഉണ്ടാവാനായിട്ട്. അവരുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ നമ്മൾ കാരണം അച്ചീവ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് ആദ്യം തന്നെ കണക്ക് പറയാം എങ്ങനെ വരുന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും നമ്മൾ ഉപയോഗിക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട് SIP ആണ്. ഇനി നമ്മൾക്ക് സ്റ്റോക്കിലൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അതൊക്കെ വളരെയധികം നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ നമുക്കൊരു നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ കണ്ടെത്തിയിട്ട് നമ്മൾ അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് പിടിച്ചു പോയിക്കോളും എന്നുള്ളതാണ് ഇതിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആദ്യം നമ്പർ പറയാം. അപ്പോൾ നമ്പർ ഇതെല്ലാവർക്കും എക്സലിലിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ SIP കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ഇത് കണ്ടിട്ട് ഈ നമ്പർ കറക്റ്റ് അല്ല എന്നൊന്നും പറഞ്ഞു വരേണ്ട. ഈ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നിരുന്നാലും ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കാം. ഇനി ചില ആൾക്കാർ പറയും ഞാനീ പറഞ്ഞ എക്സാമ്പിൾ വലിയ പണക്കാർക്കാണ്, പാവപ്പെട്ടവർക്കില്ല. ഇനി ചിലവർ പറയും പാവപ്പെട്ടവർക്കുണ്ട്, ഞങ്ങൾ വലിയ കോടീശ്വരന്മാരാണ്, ഞങ്ങൾക്കില്ല. അതനുസരിച്ചിട്ട് നിങ്ങളുടെ നമ്പർ കൂട്ടേ കുറക്കേ ചെയ്താൽ മതി, ഇതിനുള്ള എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടിക്കോളും. അപ്പോൾ 2000 രൂപ നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ SIP ആയിട്ട് കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കാര്യം. ഒരു 23 വയസ്സ് വരെ നമ്മൾ മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ആ ടൈമിൽ ഒരു പിള്ളേർ പഠിക്കുന്ന സമയത്താണ് ജോലി കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിക്കുന്നു 23 വയസ്സ് നമ്മളെങ്കിലും പിള്ളേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അത് SIPയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല SIP ഏത് SIP ഉണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അറിവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അഡ്വൈസറുടെ സഹായത്തോടെ ഏത് ഫണ്ട് വേണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ അവരോട് പറയും എനിക്ക് ഏറ്റവും റിസ്ക് എടുക്കേണ്ട ഫണ്ടാണ് വേണ്ടത്, ഏറ്റവും റിട്ടേൺ കിട്ടേണ്ടത്. അപ്പോൾ അവരേത് ഫണ്ടാണെന്ന് പറഞ്ഞുതരും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് തന്നെ ചെയ്യണം, എനിക്ക് അഡ്വൈസർക്കുള്ള ഫീസ് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഏതെങ്കിലും ഒരു പാസീവ് ഫണ്ട് ഉണ്ടാവും, അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിഫ്റ്റിയുടെ ഒരു ആവറേജ് പെർഫോമൻസ് വേണമെങ്കിൽ ഒരു 14-15% വരെ ഹിസ്റ്റോറിക്കലി ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ 50 വർഷം ഇനി ഈ പറഞ്ഞ റിട്ടേൺ തന്നില്ലെങ്കിലും 10% റിട്ടേൺ തന്നാൽ തന്നെ 2000 രൂപ വെച്ചിട്ടാണെങ്കിൽ 23 വർഷം ആകുമ്പോഴേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ ഫണ്ട് 21 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. അത് പിന്നെ ആ പിള്ളേരൊരു നമ്മളപ്പോൾ പിള്ളേരുടെ ടൈമിൽ നമ്മൾ 2000 രൂപ വെച്ചിട്ട് എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് പോകുന്ന ഒത്തിരി ചെയ്യും. അതെങ്ങനെ ചെയ്യാമെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്നിട്ട് ഇവരെ കൊണ്ട് 55 വയസ്സ് വരെ ആ ഫണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5.25 കോടി 10% വെച്ച് വളരും. ഇനി നമ്മൾ എടുക്കുന്ന ഫണ്ട് നല്ലതാണ്, ഇക്വിറ്റി മാർക്കറ്റ് അടുത്ത 55 വർഷത്തേക്ക് വളരെ നല്ല പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ 15% വെച്ചിട്ടാണ് റിട്ടേൺ തരുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇടുന്ന ഫണ്ട് 15% വെച്ചിട്ടാണെങ്കിൽ 23 വർഷം നമ്മൾക്ക് ഏകദേശം 48 ലക്ഷം രൂപ. എന്ന് വെച്ചാൽ അവരുടെ കരിയർ തുടങ്ങുമ്പോൾ അവരുടെ കയ്യിൽ 48 ലക്ഷം രൂപ ഉണ്ടാവും. ഇനി വളരെ ബുദ്ധിയുള്ള നമുക്ക് ചിലപ്പോൾ തോന്നും ഇൻഫ്ലേഷൻ വരെയല്ലേ വളരെ കുറവാണ്, അറ്റ്ലീസ്റ്റ് 48 അവർ 0 നല്ല സ്റ്റാർട്ട് ചെയ്യണം, 48 ലക്ഷത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ഇനി അതവർ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2000 രൂപ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 58 ലക്ഷം രൂപ 58 കോടി ആയിട്ടിത് വളരും. സിമ്പിൾ മാത്തമാറ്റിക്സാണ്, ഞാൻ ഈ പറഞ്ഞ പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് പറയുന്നത്. ഇത് എന്താ എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പറയണത് എനിക്ക് 100 കറോറാണല്ലോ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 2000 വരെ നമ്മൾ 3500 രൂപ ഇൻവെസ്റ്റ് ചെയ്യണതിൽ 3500 രൂപ പിള്ളേരുടെ റിട്ടയർമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ മാസവും അങ്ങനെ 10% വെച്ച് ഗ്രോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 23 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്ലൈക്ക് ചെയ്തുകൊണ്ട് ഒരു 57 ലക്ഷം രൂപ ആയിട്ട് വളരും. അത് ഇങ്ങനെ കണ്ടിന്യൂ ആണെങ്കിൽ 10% എന്നുള്ള രീതിയിലാണെങ്കിൽ അവർ 55 വയസ്സ് ആകുമ്പോഴേക്കും ഈ പറഞ്ഞ 10 കോടിയായിട്ട് അത് വളരും. അറ്റ്ലീസ്റ്റ് 55 വയസ്സാകുമ്പോൾ അവർ നമ്മളുടെ പേരെങ്കിലും ഓർക്കും. വെരി ഗുഡ്. ഇനി 3500 വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ 15% വെച്ചാണ് നമുക്ക് ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 23 വയസ്സാകുമ്പോഴേക്കും അവരുടെ ജോലി കഴിയുമ്പോഴേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇനി 18 വയസ്സായാലും കൊടുത്തോളൂ. അപ്പോൾ 84 ലക്ഷം രൂപയായിട്ട് അത് വളരും. അത് അവരങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് 15% ഗ്രോത്ത് കിട്ടുന്നുണ്ടെങ്കിൽ 100 കറോറായിട്ട് അത് വളരും. ഈ പറഞ്ഞ 15% വെച്ചും ഇത്രയും 3500 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ 100 കറോറായിട്ട് വളരും എന്നുള്ളതാണ്. ഇതാണ് മാജിക് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ പിള്ളേർ ഇവിടെ നിന്ന് വന്നിട്ട് ഈ വയസ്സിൽ ഡബിളാക്കി കഴിഞ്ഞാലും ഇതിനേക്കാളും നന്നായിട്ട് വരും.
പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ മിനിമം ബജറ്റ് കൂട്ടിയാൽ മതി. ഈ 15% വെച്ച് വരണേ 100 crore, അത് വേണ്ട, 10% വെച്ച് വരണമെങ്കിൽ ഈ പറഞ്ഞ ഈ 100 crore വരും, 10 crore ഫണ്ടായിട്ട് വളരും. ഇത് പലവർക്കും കേൾക്കുമ്പോൾ പറയുമ്പോൾ ഇയാൾ വെറുതെ പറയുന്നതാണ്, ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ, പക്ഷേ ഇത് ചെയ്താൽ പിള്ളേരുടെ ഫിനാൻഷ്യൽ ഹാബിറ്റാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ പൈസ അല്ല അവർക്ക് കൊടുക്കുന്നത്, കാരണം അവർക്ക് ജനിക്കുമ്പോൾ തുടങ്ങി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 18 വയസ്സാകുമ്പോൾ അവർക്ക് ഈ നമ്മൾ ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അവർ. അപ്പോൾ ഫസ്റ്റ് സാലറി തുടങ്ങിയിട്ട് അവർ പഠിക്കുകയാണ്, എനിക്ക് ഇത്ര രൂപ സമ്പാദ്യം വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ ഞാൻ സേവ് ചെയ്യണം, ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്ക് എൻ്റെ കരിയർ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ തുടങ്ങണത് 0 എന്നല്ല, ഏകദേശം ഒരു 21 lakh നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ 37 lakh നിന്നോ ആണെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്തായിരിക്കും, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് ആ ഹാബിറ്റ് ഔട്ട് ഓഫ് ഹോമായി, എനിക്ക് സേവ് ചെയ്യണമെന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ആ ഹാബിറ്റ് മാത്രം മതി ഇവർ ഈ പറയണ നിങ്ങൾ കൊടുക്കുന്ന ഈ 3500 100 times വെച്ചിട്ട് അവർ അവരുടെ ജോലി കിട്ടുമ്പോൾ തുടങ്ങിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവും എന്നുള്ളതാണ് ഫസ്റ്റ് ഹാബിറ്റ്. ബിഹേവിയറൽ ചേഞ്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന ടൈമിൽ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളുടെ പേരിൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാം, എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഇതിൽ KYC ചെയ്യുന്നത് പാരൻസിൻ്റെ പേരിലാണ്. അതിൽ പേരിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. എന്നിട്ട് 18 വയസ്സ് കഴിയുമ്പോൾ അവരുടെ പേരിലേക്ക് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് KYC എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിലും KYC ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആ ഫണ്ട് തന്നെ ഇവരുടെ പേരിൽ തുടരും എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പേരിൽ തന്നെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഫണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എടുക്കരുത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർക്ക് കാണിച്ചു കൊടുക്കുക, ഇവർക്ക് എപ്പോഴും കാണിച്ചു കൊടുക്കുക. നീ ജനിച്ചാൽ തുടങ്ങിയിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു ഇനി അല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇനി നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഇപ്പോൾ നമ്മളെപ്പോഴും പറയും, നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല, സ്കൂളിൽ മണി മാനേജ്മെൻറ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പാരൻസിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് നമ്മളെപ്പറ്റി കുറ്റം പറയണ്ട, എൻ്റെ ഫാദർ പഠിപ്പിച്ചു തന്നിട്ടില്ല, എൻ്റെ മദർ പഠിപ്പിച്ചു തന്നിട്ടില്ല, കാരണം ദിസ് ഈസ് വാട്ട് വി ആർ ടീച്ചിങ് ദം. ഇതിനേക്കാളും കൂട്ടർ വേറൊന്നും ടീച്ച് ചെയ്യാനില്ല. അപ്പോൾ എല്ലാ പാരൻസിനും എൻ്റെ കുട്ടികൾക്ക് പണം സമ്പാദിക്കണം, ട്രേഡിങ് പഠിപ്പിക്കണം ഒന്നും വേണ്ട, ഇത് മാത്രം ചെയ്താൽ മതി, പിള്ളേരുടെ ഹാബിറ്റ് മാറും, പിള്ളേർക്ക് എന്ന് പൈസ കിട്ടിയാലും ഓട്ടോമാറ്റിക്കലി ഇത്ര രൂപ സേവ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹാബിറ്റ് ചേഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ കൂടും. ഇനി നിങ്ങൾ പറയുന്നു എനിക്ക് ഈ 100 crore കുട്ടികളുടെ 55-ാമത്തെ വയസ്സിൽ ഇനി 55 വർഷം കഴിഞ്ഞിട്ട് ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ട് ഇത് 1 crore വാല്യൂ പോലും ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ ഇത് കൂട്ടിക്കൊടുക്കാം, അറ്റ്ലീസ്റ്റ് 1 crore നിങ്ങൾ കാരണം അവർക്ക് ഉണ്ടായി എന്നുള്ളതും അതോടൊപ്പം കിട്ടുന്ന ആ ബിഹേവിയറൽ ചേഞ്ച് മാത്രം മതി കുട്ടികൾക്ക് നല്ല രീതിയിൽ വെൽത്ത് സമ്പാദിക്കാനായിട്ട് പറ്റുന്ന കാര്യം. അപ്പോൾ ഇത് എല്ലാവരും ചലഞ്ച് എടുക്കാവുന്നതാണെങ്കിൽ കുറച്ചുകൂടി. ഇപ്പോൾ പലർക്ക് ചോദ്യം ഉണ്ടാവും നിങ്ങളിത് ചെയ്തു, ഞാൻ എൻ്റെ കൊച്ചു ജനിച്ചെന്ന് തുടങ്ങിയിട്ട് ഞാൻ ഗോൾഡിൽ SIP ചെയ്യുന്നുണ്ട്, കാരണം അന്ന് എൻ്റെ ചിന്താഗതികൾ അത്രയും വലുതായിരുന്നുള്ളൂ, പെൺകുട്ടിയാണ് അപ്പോൾ ഗോൾഡ് വേണ്ട വരും എന്ന് വെച്ചിട്ട് ഞാൻ ഗോൾഡിൽ അന്ന് തുടങ്ങിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അത് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി 10 വയസ്സ് കഴിഞ്ഞപ്പോൾ, കുട്ടിക്ക് 10 വയസ്സായി, അപ്പോൾ എത്രമാത്രം വളർന്നു എന്ന് ഞാൻ കണ്ടു. ഞാനപ്പോൾ വിചാരിക്കുന്നത് മര്യാദയ്ക്ക് വല്ല സ്മോൾ ക്യാപ്പ് വല്ലത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്ന് ഇപ്പോൾ എൻ്റെ ഗ്രീഡ് എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഓക്കെ, എനിക്കിന്നും ചെയ്യാവുന്ന കാര്യമുള്ളൂ, കാരണം ഇപ്പോൾ എനിക്ക് 10 വയസ്സിൽ തന്നെ ഞാനിപ്പോൾ വേറെയും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 65-ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞ സാധനം കുട്ടിക്ക് ഉണ്ടാവും എന്നുള്ളൊരു ആശ്വാസത്തോടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക. കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, വളരെ ഇമ്പോർട്ടൻ്റ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ റിട്ടയർമെൻറ്റിന് ഇത് കൊടുക്കണം. ഇത് കുട്ടികളുടെ റിട്ടയർമെൻറ്റിനുള്ള പൈസയല്ല കൊടുക്കുന്നത്, കുട്ടികൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ, പൈസ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആ പൈസ മാനേജ് ചെയ്യണം എന്നുള്ള ബിഹേവിയറാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഈ 100 crore ചലഞ്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എടുക്കാനുള്ളത്? അങ്ങനെയാണെങ്കിൽ ഒരു ഹാഷ്ടാഗ് ഇട്ട് 100 crore ചലഞ്ച് എന്ന് നമ്മൾ അടിയിൽ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും നിങ്ങൾ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ എല്ലാ പിള്ളേരും മിനിമം ഒരു 100 crore വെൽത്ത് ഉണ്ടാക്കണം എന്നുള്ള ഡ്രീം ചെയ്യാനായിട്ട് ഇപ്പോഴേ തുടങ്ങട്ടെ. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുക, അവരോട് പറയുക മോന് 55-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ മോൾക്ക് 55-ാമത്തെ വയസ്സിൽ ഈ 100 crore എത്തിക്കുക എന്നുള്ളതാണ് മോളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട്, ഇത് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല പിള്ളേരെ മണി മൈൻഡ് ആക്കണതല്ല, ബിഹേവിയറൽ ചേഞ്ച് മാത്രം നമ്മൾ വരുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള ഉത്തരം കൊടുക്കാനുള്ള സപ്പോർട്ട് നമ്മുടെ ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.